നമസ്കാരം. ഫാം ട്രക്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വെള്ളായണി കായലിനടുത്താണ്. നമ്മുടെ കേരളത്തിലെ മത്സ്യകൃഷിയെ അങ്ങ് ഡൽഹിയിൽ വരെ എത്തിച്ച ഒരടിപൊളി ചേച്ചിയാണെന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. നമ്മുടെ സ്വന്തം വിഷ്ണു പ്രിയ ചേച്ചി. അപ്പോൾ നമുക്ക് ചേച്ചിയെ കാണാം. നമസ്കാരം ചേച്ചി. എത്ര നാളായി മത്സ്യകൃഷി ആരംഭിച്ചിട്ട്? ഇതിപ്പോൾ 4 വർഷത്തോളമായി. നമ്മുടെ കോവിഡ് ടൈമിനാണ് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അത് കഴിഞ്ഞ് നമ്മുടെ ഫിഷറീസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ആദ്യം ഒരു ചെറിയ കേജ് ചെയ്തിട്ട് അത് പിന്നെ ഫിഷറീസിനെ കാണിച്ച് നമുക്ക് ചെയ്യാൻ കൃഷി ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് അറിയിച്ചപ്പോൾ അവർ നമുക്ക് സബ്സിഡിയോട് കൂടി കേരള ഗവൺമെൻറ് ഒരു 4 കേജ് നമുക്ക് ചെയ്യാനായിട്ടുള്ളൊരു അനുമതി തന്നു. അതങ്ങനെയാണ് 40% സബ്സിഡിയോട് കൂടിയാണ് അത് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് CMFRA നിന്നും കരിമീൻ്റെ കേജ് കിട്ടിയിട്ടുണ്ട്. ആ രീതിയിലാണ് ഇപ്പോൾ നടന്നു പോകുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കൃഷി ചെയ്യാൻ തീരുമാനിച്ചത്? കോവിഡാണ് മെയിൻ കാര്യം. കോവിഡ് ടൈമിന് വേറെ ഒരു എല്ലാവരുടെയും സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം നമുക്കും അതുണ്ടായി. അങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതിരുന്നപ്പോഴാണ് നമ്മൾ ചേട്ടൻ ഇങ്ങനെ ഒരു ഐഡിയ തോന്നിയത്. കാരണം യൂട്യൂബൊക്കെ കണ്ട് സെർച്ച് ചെയ്തു. കാരണം ഞങ്ങൾക്ക് വീട് കായലിൻ്റെ അടുത്തായതുകൊണ്ട് മീൻ കൃഷി വളർത്തുന്നത് നല്ല സൗകര്യമാണ്. അങ്ങനെ തുടങ്ങിയതാണ്. ഇപ്പോൾ ഏതൊക്കെ മീൻ എവിടെ കൃഷി ചെയ്യുന്നത്? ഇപ്പോൾ തിലോപ്പിയും കരിമീനുമാണ് രണ്ടെണ്ണേ ഉള്ളൂ. തിലോപ്പി 6 മാസം കൊണ്ട് അതിൻ്റെ വളർച്ചയാവും. കരിമീന് 1-8 മാസത്തിൽ കൂടുതൽ വേണം അത് പൂർണ്ണ വളർച്ച എത്തുന്നതിന്. ഇതിൻ്റെ കൃഷിരീതി എങ്ങനെയാണ്? മീനെ ഇടുന്നതും? മീൻ നമുക്ക് തിലോപ്പിയ നമുക്ക് കിട്ടുന്നത് നെയ്യാർഡാം ഹാച്ചറിയിൽ നിന്നാണ്. അവർ ഗവൺമെൻറ് തന്നെ കുഞ്ഞുങ്ങളെ കൊണ്ട് എത്തിക്കും. എത്തിക്കുന്ന ടൈമിന് ഈ കവറിലായിരിക്കുമല്ലോ കൊണ്ടുവരുന്നത്. അത് നമ്മൾ ഈ വെള്ളത്തിൽ കുറച്ച് സമയം ഒന്ന് ഇട്ടിരിക്കും. എന്നാലേ അതിൻ്റെ ടെമ്പറേച്ചർ ആ വെള്ളവും നമ്മുടെ ഈ ഇടുന്ന ആ ഒരു വെള്ളമായിട്ട് ടെമ്പറേച്ചർ ഒരു ഇതാവണം, മീനിന് ഓക്കെ ആവണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ പതുക്കെ ഈ കൂട്ടിലോട്ട്, ആദ്യം ഇടുന്നത് ഹാപ്പ നെറ്റിലോട്ടാണ്. ഹാപ്പ എന്ന് പറയുന്ന കൊതുക് പല പോലത്തെ ഒരു നെറ്റാണ് ഹാപ്പ നെറ്റ്. അതാണ് ഇതുപോലെ ഹാപ്പ നെറ്റിൻ്റെ അകത്താണ് കുഞ്ഞിനെ ഇട്ട് അത് കുറച്ച് വളർച്ച എത്തിക്കഴിഞ്ഞതിന് ശേഷമാണ് കൂട്ടിലോട്ട് തുറന്നു വിടുന്നത്. ഇത് വെള്ളം പ്രിപ്പയർ ചെയ്യേണ്ടത് ഇപ്പോൾ നാച്ചുറൽ വാട്ടർ അല്ലേ? അപ്പോൾ പ്രിപ്പയർ ചെയ്യേണ്ട എന്തെങ്കിലും രീതിയോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഇല്ല, ഇതിപ്പോൾ നാച്ചുറൽ ആയതുകൊണ്ട് നമുക്ക് ഈ വെള്ളത്തിനെ നോക്കേണ്ട ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. ഇതിപ്പം ഇങ്ങനെ കായലിലെ വെള്ളമായതുകൊണ്ട് അതുമായിട്ട് മാച്ചായിട്ട് അങ്ങ് പോകും. അപ്പോൾ PH ഇതൊന്നും നമുക്ക് സെപ്പറേറ്റ് നോക്കേണ്ടി വന്നിട്ടില്ല ഇതുവരെ. ഈ മീൻ എന്താ ഫുഡ് കൊടുക്കുന്നത്? ഫുഡ് പെല്ലറ്റാണ്. ഫസ്റ്റ് കുഞ്ഞുങ്ങൾക്ക് സ്റ്റാർട്ടർ പെല്ലറ്റ് ആണ് കൊടുത്തു തുടങ്ങുന്നത്. സ്റ്റാർട്ടർ എന്ന് വെച്ചാൽ ഏറ്റവും കുഞ്ഞു തീറ്റയാണ്. അപ്പം അതിനാണ് പ്രോട്ടീനൊക്കെ കൂടുതലുള്ളത്, റേറ്റും കൂടുതലാണ്. അത് 1-3 മാസം വരെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം പിന്നെ അതിൻ്റെ വലിപ്പം കൂട്ടിക്കൂട്ടി, മീൻ വളരുന്നതനുസരിച്ച് തീറ്റയുടെ വലിപ്പവും കൂട്ടിക്കൂട്ടി കൊടുക്കും. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ചേമ്പല, നമ്മളെ ഫുഡ് നല്ല റേറ്റാണ്. അപ്പം അത് ലാഭിക്കുന്നതിന് വേണ്ടി ചേമ്പല, മരച്ചീനി ഇല, പിന്നെ ഇതൊക്കെയാണ് കൂടുതലും കൊടുക്കുന്നത്. പിച്ചിട്ട് കൊടുത്താൽ മതിയോ? ഇല്ല, ഇങ്ങനെ കെട്ടിയിട്ട് കൊടുക്കും. ഓ, ഇതുപോലെ ഇങ്ങനെ കെട്ടിയാണ് ഇട്ട് കൊടുക്കുന്നത്. കയറിൽ കെട്ടിയിട്ട് കൊടുക്കുമ്പോൾ അത് ആ ഇല മാത്രം കഴിച്ചിട്ട് ബാക്കി അതിൻ്റെ തണ്ടും എല്ലാം അങ്ങനെ വെച്ചിട്ടുണ്ട്. ഇല മാത്രം കഴിച്ച് തീർന്നിട്ടിരിക്കുന്നതാണ്. ചേച്ചി, ഇങ്ങനെ കൃഷി ചെയ്യുന്ന രീതിയുടെ പേരെന്താണ്? ഈ ഒരു മെത്തേഡ് കേജ് കൾച്ചറാണ്. കേജ് കൾച്ചർ. ഈ കേജ് കൾച്ചറും നമ്മുടെ നോർമൽ അക്വാ കൾച്ചറും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഇത് അത് വാട്ടറിൻ്റെയും ഒക്കെ വ്യത്യാസം വരും. അതാകുമ്പോൾ നമ്മൾ വാട്ടറിൻ്റെ PH ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെക്ക് ചെയ്യണം. അതുപോലെ കറണ്ട്, അങ്ങനത്തെ സംഭവങ്ങളെല്ലാം അതിൽ വേണ്ടി വരും. ഇതെന്ന് പറയുമ്പോൾ നമുക്ക് വെള്ളത്തിന് നമ്മളൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. നമ്മളെ കേജ്, നമ്മളെ കൂട് മാത്രം ഇടയ്ക്കിടയ്ക്ക് മെയിൻറ്റെയിൻ ചെയ്താൽ മതി. പിന്നെ മീനിൻ്റെ കാര്യം, ഇടയ്ക്ക് ചിലപ്പോൾ ഇതിന് ഫംഗസ് പോലത്തെ അസുഖം, മീൻ കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്ന ടൈമിന് ഫംഗസ് പോലത്തെ രോഗം വരാറുണ്ട്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ച് നോക്കണം. ഏതെങ്കിലും മീനിന് അസുഖം ഉണ്ടെങ്കിൽ അതിനെ സെപ്പറേറ്റ് എടുത്ത് മാറ്റുക, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും ട്രീറ്റ് ചെയ്യുക, അങ്ങനത്തെയൊക്കെ ഒരു ഇത് ശ്രദ്ധിച്ചാൽ. ചേച്ചി, ഈ മീനെ എങ്ങനെയാണ് പിടിക്കുന്നേ? മീന് നെറ്റ് അവിടെ നിന്ന് 2 സൈഡിൽ നിന്നും ഇങ്ങോട്ടാക്കും. ഇങ്ങോട്ടാക്കി ഒരു കൊളുത്ത് പോലത്തെ ഒരു സംഭവമുണ്ട് ഇത്. ഇത് വെച്ച് വല ഇങ്ങനെ ലോക്ക് ചെയ്ത് വെച്ച് ഇങ്ങറ്റത്ത് കൊണ്ടുവന്നിട്ട് അവിടെ നിന്ന് കോരിയെടുക്കും മീൻ നെറ്റിട്ട്. എല്ലാത്തിനും എടുക്കൂലോ? ആവശ്യമുള്ളത് മാത്രം, ആവശ്യമുള്ളത് മാത്രം എടുക്കും, ബാക്കി വീണ്ടും പഴയതുപോലെ അങ്ങിടും. ചേച്ചി, കേജൊക്കെ എങ്ങനെ വെള്ളത്തിൽ ഫിക്സ് ചെയ്തേക്കുന്നത്? ഫിക്സ് ചെയ്തേക്കുന്നത് ആദ്യം പൈപ്പ് എടുത്ത്, റൗണ്ട് പൈപ്പാണ്, റൗണ്ട് പൈപ്പ് എടുത്ത് വെൽഡറെ കൊണ്ടുവന്ന് വെൽഡ് ചെയ്യും. 5 മീറ്റർ വീതിയും 5 മീറ്റർ നീളവും വെച്ചിട്ട് 2.5 മീറ്റർ ആഴത്തിലാണ് വല സെറ്റ് ചെയ്യുന്നത്. അത് ഫിക്സ് ചെയ്തതിന് ശേഷം ബാരൽ,
ബാരൽ, ഒരു ബാരൽ വന്നിട്ട് 1000-1100 രൂപയൊക്കെയാണ് റേറ്റ് വരുന്നത്. ബാരൽ വാങ്ങിച്ച് അതിൽ എയർ ഫില്ല് ചെയ്ത് അതിനെ നമ്മൾ വാൾട്യൂബ് വെച്ച് അടച്ച്, കാരണം എയർ നിറയ്ക്കുന്നതിന് വേണ്ടിയാണ് വാൾട്യൂബൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് ഇതിൽ ഫിക്സ് ചെയ്യും. ഒരു കേജിന് 9 ബാരൽ വെച്ചാണ് സെറ്റ് ചെയ്യുന്നത്. സെറ്റ് ചെയ്ത് അതിൽ പിന്നെ HDP നെറ്റാണ് ഉപയോഗിക്കുന്നത്. ഇന്നർ നെറ്റുണ്ട്, ഔട്ടർ നെറ്റുണ്ട്. ഇന്നർ നെറ്റിൻ്റെ അകത്താണ് നമ്മൾ മീൻ ഇടുന്നത്. ഔട്ടർ നെറ്റെന്ന് പറഞ്ഞാൽ ഇതിന് പ്രൊട്ടക്ഷന് വേണ്ടിയാണ്. ഇന്നർ നെറ്റിൻ്റെ അകത്തിടുന്ന മീൻ കുഞ്ഞുങ്ങൾ എലി ശല്യം വളരെ നല്ല രീതിയിലുണ്ട്. അപ്പം അത് എലി വല്ല എന്തെങ്കിലും കടിച്ചു കഴിഞ്ഞാൽ ഇത് പുറത്തു പോകുമ്പം കായലിലോട്ട് പോവാതെ ഈ ഔട്ടർ നെറ്റിൻ്റെ അകത്ത് തന്നെ ചില മീനുകൾ കിടക്കാറുണ്ട്. അപ്പം അതിന് വേണ്ടിയാണ് ഈ 2 നെറ്റ് ഉപയോഗിക്കുന്നത്. പിന്നെ മൂടി വല. അപ്പം ഇത് ഇത്രയും വരുന്നതാണ് കേജിൻ്റെ ഫുള്ള് സെറ്റ് എന്ന് പറയുന്നത്. ഇതെങ്ങനെയാണ് വെള്ളത്തിൽ ഫിക്സ് ചെയ്തേക്കുന്നത്? വെള്ളത്തിൽ എന്നാൽ ഈ പണിക്ക് 2-3 പേരെയും കൂടെ വിളിച്ച് നമ്മൾ ഈ കരയിൽ വെച്ച് ഇത് ചെയ്തിട്ട് അതിനെ പതുക്കെ വെള്ളത്തിലോട്ട് ഇറക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് അങ്ങനെ തന്നെ അങ്ങനെ എയറല്ലേ. അപ്പം വെള്ളത്തിൻ്റെ വാട്ടർ ലെവൽ അനുസരിച്ചാണ് ഇതിൻ്റെ ഹൈറ്റ് നിൽക്കുന്നത്. താഴ്ന്നു കഴിഞ്ഞാൽ താരം പൊങ്ങിയാൽ ആ ഒരു ഇതിൽ, അത് തന്നെയാണ് എയർ ഇതിൽ ഫില്ല് ചെയ്തിരിക്കുന്നത്. വെള്ളം കയറി മീനൊക്കെ ഒഴുകി പോകും അങ്ങനെ എന്തെങ്കിലും? ഇല്ല ഇല്ല, അങ്ങനെയൊന്നുമില്ല. അതാണ് പറഞ്ഞത്, നമ്മുടെ വെള്ളം കൂടിയാലും അതിനൊപ്പം ഈ കേജ് പൊങ്ങാറുണ്ട്. വെള്ളം താരുമ്പം താരും ആ ലെവൽ അനുസരിച്ച് നിൽക്കും. പിന്നെ സൈഡിൽ പൈപ്പ് വെച്ചിട്ട് നമ്മൾ ഫിക്സ് ചെയ്ത് കെട്ടി നിർത്താറുണ്ട് ഒഴുകി പോവാതിരിക്കാൻ വേണ്ടി. നമുക്ക് ഇത് കൃഷി ചെയ്തപ്പോൾ എന്തെങ്കിലുമൊക്കെ വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ടോ? അങ്ങനെ വെല്ലുവിളികൾ, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നമുക്ക് മെയിനായിട്ടുള്ളത് എലിശല്യം മാത്രമാണ്. വെള്ളത്തിലൂടെ വരുന്ന എലിയാണ്. എലി വന്ന് നെറ്റൊക്കെ കടിച്ച് കയറാറുണ്ട്. ആ ഒരു പ്രശ്നം മാത്രമേ നമുക്കിപ്പോൾ ഉള്ളൂ. അപ്പോൾ അതിനെന്താ ചെയ്യുന്നത്? അതിന് നമ്മൾ വേറെ ഇപ്പോൾ കായലിലെ വെള്ളം ആയതുകൊണ്ട് നമുക്കിപ്പോൾ വേറെ ഒന്നും എലി വിഷോ അങ്ങനെയൊന്നും വെക്കാൻ പറ്റില്ല. നമ്മൾ എലിപ്പത്തായം വെച്ച് എലിയെ പിടിക്കാറുണ്ട് എന്നല്ലാതെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് രാത്രി വന്ന് കേജിൽ സൗണ്ട് ഉണ്ടാക്കും, അങ്ങനത്തെ ഇതൊക്കെ ചെയ്യാറുള്ളൂ. ഇപ്പം ഈ കൃഷി തുടങ്ങി കഴിഞ്ഞിട്ട് ഒരുപാട് നേട്ടങ്ങൾ തേടി വന്നിട്ടുണ്ടല്ലോ. ഇപ്പം അടുത്തിടയ്ക്ക് പ്രധാനമന്ത്രിയുടെ ആദ്യമായിട്ട് ഞങ്ങൾക്ക് കിട്ടിയത് കേരള ഗവൺമെൻറ് തന്ന ഒരു അംഗീകാരമാണ്. അത് ജൂലൈ വർഷമായിരുന്നു. അത് 2022 ജൂലൈ 9-ാം തീയതി മത്സ്യ ദേശീയ മത്സ്യ കർഷക ദിനാചരണത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് നിന്ന് 2 പേരെ തിരഞ്ഞെടുത്തു, ഒരു സ്ത്രീയും പുരുഷനും. അതിൽ സ്ത്രീ എന്ന നിലയിൽ എന്നെയാണ് തിരഞ്ഞെടുത്ത്. നെയ്യാർഡാം ഹാച്ചറിയിൽ വെച്ചിട്ടായിരുന്നു അതിൻ്റെ ഒരു ഇനാഗ്രേഷൻ. അവിടെ വെച്ചിട്ട് ആദരിക്കപ്പെടുകയുണ്ടായി. അത് കഴിഞ്ഞ് പിന്നെ ചിങ്ങം 1-ന് മികച്ച മത്സ്യ കർഷകനുള്ള ഒരു അവാർഡ് ചേട്ടന് ഇവിടെ വെങ്ങാനൂർ പഞ്ചായത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ചെറിയ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മുടെ കിസാൻ ക്രെഡിറ്റ് കാർഡ് നമുക്ക് എടുക്കുകയുണ്ടായി പ്രധാനമന്ത്രിയുടെ. അപ്പോൾ അത് നല്ല രീതിയിൽ നമ്മൾ കറക്റ്റായിട്ട് അടച്ചൊക്കെ വരുന്നതുകൊണ്ട് രീതിയിലും ഒക്കെ ആയിരിക്കണം നമ്മളെ മികച്ച കർഷകരായിട്ട് റിപ്പബ്ലിക് പരേഡിന് പങ്കെടുക്കാനായിട്ട് പ്രധാനമന്ത്രി നേരിട്ട് ക്ഷണിക്കുകയുണ്ടായി. അങ്ങനെ അവിടെ പോയി. അവിടെ ചെന്ന് ഡൽഹിയിലെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഡൽഹിയിൽ ആ ടൈമിന് ജനുവരി നല്ല തണുപ്പായിരുന്നു. പിന്നെ എല്ലാവരെയും നേരിട്ട് കാണാനുള്ളൊരു ഭാഗ്യം ഏറ്റവും ഫ്രണ്ടിലായിരുന്നു. അതുകൊണ്ട് നമുക്കൊരു മറയും കൂടാതെ പരേഡ് ഫുള്ള് കംപ്ലീറ്റ് ഇരുന്ന് കണ്ടു. ആ പരേഡ് കഴിഞ്ഞതിന് ശേഷം വേറൊരു ഇനാഗ്രേഷൻ ഹാളിൽ വെച്ചിട്ടായിരുന്നു നമുക്ക് മൊമെൻ്റ് കിട്ടിയത്. അത് പുരുഷോത്തം റുബാല ഫിഷറീസ് മന്ത്രി, അവിടുത്തെ കേന്ദ്ര ഫിഷറീസ് മന്ത്രിയുടെ കയ്യിൽ നിന്നാണ് ഒരു ഗോൾഡൻ ഫിഷിൻ്റെ ഒരു മൊമെൻ്റ് അത് കയ്യിൽ കിട്ടി. നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം ഈ ഒരു ചെറിയ രീതിയിൽ നമ്മളിത് തുടങ്ങിയത് നമുക്കൊരു വലിയ വലിയ നേട്ടം പോലെ, അതൊക്കെയാണ് ഭയങ്കര സന്തോഷമെന്ന് പറയുന്നത്. ഇനി ഇത് വിപുലീകരിക്കാനുള്ള എന്താണ് ഭാവി പദ്ധതികൾ? പദ്ധതികൾ ഉണ്ട്. അത് നമ്മുടെ സാമ്പത്തികത്തിൻ്റെ ഒരു ഇതുപോലെ ഇരിക്കും. സാമ്പത്തികം വരുന്നതനുസരിച്ച് നമ്മൾ ചെറുതായിട്ട് കേജ് വിവിധ തരം മത്സ്യങ്ങൾ ഇടുന്നതിനൊക്കെ നമുക്ക് ആഗ്രഹമുണ്ട്. അത് വരും കാലങ്ങളിൽ കാണും. ചേച്ചി, ഒരുപാട് പേർക്ക് ഈ മേഖലയിലോട്ട് കടന്നു വരാൻ ആഗ്രഹം കാണും സ്ത്രീകൾക്കൊക്കെ. അപ്പോൾ ഒരു സ്ത്രീ സംരംഭക എന്ന നിലയിൽ ഇങ്ങനെ ഒരു അധികാരം സെലക്ട് ചെയ്യാത്ത ഒരു ഫീൽഡ് എടുത്ത് കൃഷി ചെയ്യുമ്പോഴത്തേക്കും എന്ത് സന്ദേശമാണ് ചേച്ചിക്ക് സമൂഹത്തിലേക്ക് കൊടുക്കാനുള്ളത് സ്ത്രീകളോട്? ഇതിപ്പോൾ ഞാനിപ്പോൾ തുടങ്ങിയത് ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് കായലുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇതുപോലെ ചില വീട്ടുപറമ്പിൽ കുളം അതുപോലെയൊക്കെ, അതുപോലെ ആറ് അങ്ങനെ പുഴ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വീട്ടമ്മമാർക്ക് കുഞ്ഞുങ്ങളെ സ്കൂളിലെല്ലാം പറഞ്ഞയച്ചതിന് ശേഷം ബാക്കി ഫ്രീ ടൈമിന് 2 നേരം ഫുഡ് കൊടുക്കുക, മീൻ ആ ഒരു ജോലിയൊക്കെ ഉള്ളൂ. പിന്നെ ഹസ്ബൻഡിൻ്റെ സഹായം കൂടെ ഉണ്ടെങ്കിൽ എല്ലാ വീട്ടമ്മമാർക്കും നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു തൊഴിലാണ്. അതുപോലെ നമ്മുടെ ഒരു ചെറിയൊരു വരുമാനമാണ്
നമുക്ക് മനസ്സിനുള്ള സന്തോഷമാണ്. എനിക്ക് കുഞ്ഞുനാൾ മുതലേ ഈ മീൻ ഭയങ്കര ഇഷ്ടമാണ്. ഈ മീൻ വളർത്തലെന്ന് പറഞ്ഞാൽ സ്കൂൾ വിട്ട് വന്നാലും ഞങ്ങളുടെ വീടെന്ന് പറയുന്ന വയലിൻ്റെ ഭാഗമാണ്. അപ്പോൾ ആ തോട്ടിൽ പോവുക, മീൻ പിടിക്കുക, അത് കുഞ്ഞുനാളിലേ ഉള്ളൊരു എൻ്റെ ഒരു ഇതാണ്. പക്ഷെ എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നത് ഈ കായലിൻ്റെ അടുത്ത് ആയതുകൊണ്ട് പിന്നെ എൻ്റെ ഭർത്താവ് ഇങ്ങനെ ചെയ്ത് തന്നു. അപ്പം ആ ഒരു രീതിയിൽ ഞാൻ എൻ്റെ സന്തോഷം ഇതിൽ കണ്ടെത്തുകയാണ് കൂടുതൽ. ചേച്ചി, അങ്ങനെ ആരും അധികം കടന്നു വരാത്ത ഒരു മീൻ കൃഷി മേഖലയിൽ ചേച്ചി ഭയങ്കര ഒരു അടിപൊളി പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നത്. ഡൽഹിയൊക്കെ വരെ പോയി, കുറേ നേട്ടങ്ങളൊക്കെ ആയി. അപ്പോൾ ഇനി ഇത് ഇതുപോലെ തന്നെ വളരെ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോട്ടെ. അപ്പോൾ ഇതിനി കൂടുതൽ ആകുമ്പോഴത്തേക്കും ഇനിയും ഞങ്ങൾ വരും. അപ്പം ഇപ്പം തൽക്കാലം ചേച്ചി നമുക്കൊരു കരിമീനെയൊക്കെ പൊള്ളിച്ച് തരും. അപ്പം ഞങ്ങൾ അതൊക്കെ കഴിക്കട്ടെ. അപ്പോൾ ഓക്കെ, ബൈ. വീണ്ടും പുതിയ പുതിയ കാർഷിക വിശേഷങ്ങളുമായി പബ്ലിക്കിൻ്റെ അടുത്ത എപ്പിസോഡിൽ കാണാം.